കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ കഞ്ചാവ് മാഫിയ പോലീസുമായി തെരുവ്യുദ്ധം നടത്തി. രൂക്ഷമായുള്ള പോരാട്ടത്തിൽ പോലീസിന് നേർക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞുള്ള ആക്രമണത്തിൽ നിരവധി പോലീസുകാർക്കാണ് പരിക്കേറ്റത്. പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്ര വലിയ അക്രമം കഞ്ചാവ് മാഫിയകളുമായിട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. അതിനാൽ തന്നെ പോലീസുകാർക്ക് തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉറപ്പാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഒരു പോലീസിന് എതിരായിട്ടുള്ള അക്രമം നടന്നതിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ കള്ളക്കടത്തുകാരെ കണ്ടാൽ ഉടൻ വെടിവെക്കാനുള്ള ഉത്തരവിന് സാധ്യതയുണ്ട്. വിശദമായ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ജില്ലയിൽ രാത്രി പെട്രോളിനിറങ്ങിയ നെയ്യാർഡാം പോലീസ് സംഘത്തിന് നേരെയാണ് കഞ്ചാവ് മാഫിയ പെട്രോൾ ബോംബ് എറിഞ്ഞത്. പോലീസിന് നേരെയുണ്ടായ കല്ലേറിൽ സിവിൽ പോലീസ് ഓഫീസർ ടിനോ ജോസഫിനാണ് പരിക്കേറ്റത്. കൂടാതെ രണ്ട് പോലീസ് ജീപ്പുകളുടെ ചില്ലുകളും എറിഞ്ഞു പൊട്ടിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയാണ് കോട്ടൂർ സ്വദേശി ബദറുദ്ദീന്റെ വീട് കഞ്ചാവ് മാഫിയ അടിച്ചു തകർത്തത്. ഇതേ സംഘമാണ് പോലീസിനെ ആക്രമിച്ചത്. പോലീസിനെ എറിഞ്ഞോടിച്ച ശേഷം പ്രതികൾ നെല്ലിക്കുന്ന് സ്വദേശി സജികുമാറിന്റെ വീട് ആക്രമിക്കുകയും സ്കൂട്ടർ തല്ലിത്തകർക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് 3 ദിവസം മുൻപ് സ്ഥലത്ത് കഞ്ചാവ് സംഘം യുവാവിനെ ആക്രമിച്ചിരുന്നു. ഈ കേസിൽ സാക്ഷിയായ സജീവിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇതേ തുടർന്നാണ് രാത്രി നെയ്യാർഡാം പോലീസ് കോട്ടൂരിലും പരിസര പ്രദേശങ്ങളിലും പെട്രോളിംഗ് ശക്തമാക്കിയത്. തുടർന്നാണ് വാളുമായി ബൈക്കിൽ കറങ്ങിയ 4 പേർ കോട്ടൂർ ജംഗ്ഷനിൽ പോലീസ് സംഘത്തിന് മുന്നിൽ വന്നുപെട്ടതും. ഇവരെ പോലീസ് പിന്തുടർന്നെങ്കിലും രക്ഷപ്പെടുകയായിരുന്നു. തിരികെ കോട്ടൂരിലെത്തിയ പോലീസ് സംഘത്തിന് നേരെ പിന്നാലെ ബൈക്കിലെത്തിയ അക്രമികളാണ് പെട്രോൾ ബോംബെറിയുകയും കല്ലേർ നടത്തുകയും ചെയ്തത്. കല്ലേറിലാണ് നെയ്യാർഡാം സ്റ്റേഷനിലെ പോലീസുകാരൻ ടിനോ ജോസഫിന് പരിക്കേൽക്കുകയും ആര്യനാട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. സംഭവത്തെ തുടർന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് കോട്ടൂരിലെത്തി. കോളനിയിലെത്തിയ പോലീസിന് നേരെ ആദ്യം കല്ലേറാണ് ഉണ്ടായത്. പിന്നാലെയാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. രാത്രി കല്ലും കമ്പും ബോംബും എറിഞ്ഞ് പോലീസിനെ അക്രമികൾ പ്രതിരോധിച്ചെങ്കിലും 2 പേരെ പിടികൂടാനായി. മലയോര മേഖലയിലാണ് കഞ്ചാവ് മാഫിയകളുടെ താവളം. പോലീസ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ സംരക്ഷണയും പിന്തുണയും ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് എന്തും ചെയ്യാമെന്ന ധൈര്യമുണ്ടാകുന്നത്. ലോക്ഡൌൺ സമയത്തായിരുന്നു കഞ്ചാവ് മാഫിയകളുടെ കൊയ്ത്തുകാലം. ആരെയും പേടിക്കണ്ട എന്ന മാഫിയുടെ ധൈര്യമാണ് കോട്ടൂരിൽ വീടുകൾക്കും ഒടുവിൽ പോലീസിനു നേരെ ആക്രമണത്തിന് കാരണമായത്. 4 ദിവസം മുമ്പ് ബൈക്കിൽ പോയ യുവാവിനെ കഞ്ചാവ് വിൽപ്പനാ സംഘം ആക്രമിച്ചിരുന്നു. ഇയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്ലാവട്ടി നെല്ലിക്കുന്ന് സ്വദേശി വൈശാഖിനെ ബുധനാഴ്ച രാത്രി പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അന്ന് അർദ്ധരാത്രിയാണ് ബദറുദ്ദീന്റെ വീട് ആക്രമിക്കപ്പെട്ടത്. ഈ കേസ് വഴിതിരിച്ചുവിടാൻ പോലീസിൽ ഒരു ഭാഗം നീക്കം നടത്തിയെന്നും ആക്ഷേപമുണ്ട്. ബദറുദ്ദീന്റെ വീടിന് സമീപം കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും നടത്തുന്ന സംഘമുണ്ട്. ഇവരെ വിലക്കിയതാണ് വീടാക്രമത്തിന് പിന്നിലും. ഒന്നിനധികം സംഘങ്ങൾ ഇല്ല എന്ന് വരുത്താനാണ് പോലീസ് നീക്കവും. നെടുമങ്ങാട് കാട്ടാക്കട സബ് ഡിവിഷനുകളിലെ പല സ്റ്റേഷനുകളും ഇത്തരം സംഘത്തിന്റെ പിടിയിലാണ്. 1 ആഴ്ച മുമ്പാണ് നെടുമങ്ങാട് SIയെ അക്രമികൾ ആക്രമിച്ച് തല പൊട്ടിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.